ഞാൻ സ്ഫടികത്തിന് ശേഷം പിന്നെ അഭിനയിക്കുന്നത് മെക്സിക്കൻ അവാർഡല്ല. പക്ഷെ വലിയൊരു ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ചാക്കോമാഷുണ്ട്. പ്രൊഡ്യൂസർ ആയിരുന്നിട്ടും അല്ല അച്ഛന് പറയാ, അച്ഛനാദ്യം സമ്മതിച്ചില്ല ഭദ്രങ്ങള്, അച്ഛൻ സമ്മതിച്ചില്ല ഭദ്രങ്ങള് പറഞ്ഞു എനിക്ക് അവരെ വേണം എന്ന് പറഞ്ഞു ഒറ്റ ഭദ്രങ്ങള് പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ല. ഓ, എന്തൊരു മിസ്സിംഗ് ആയിരുന്നു എന്നെങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. നേരെ എന്താ പറയാ, എന്റെ ടെക്നിക്കൽ സൈഡ് പഠിച്ചെടുത്തിട്ട് ഞാൻ പണം സംവിധാനം ചെയ്ത. ഞാനിത് ഇവിടുന്ന പഠിച്ചതെന്ന് വെച്ചാല് സ്ഫടികം 2 കൊല്ലം ഷൂട്ടിംഗ് ഉണ്ടായ സിനിമയാണ്, പല സ്കെഡ്യൂളായിട്ട്. എന്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു സ്ഫടികം, ഞാൻ അവിടെ നിന്ന് ഒരുമാതിരി എല്ലാം പഠിച്ചെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. 13-ാമത്തെ വയസ്സിൽ ബൗൺസ് സ്ക്രിപ്റ്റ് ബദലങ്ങൾ എടുത്ത് കൈ തന്നിട്ട് വായിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല ആ സമയത്ത്. അപ്പൊ എന്താ പറയാ, കൂടെ ഉള്ള അസിസ്റ്റന്റ് ചേട്ടന്മാരെ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ബൗൺസ് സ്ക്രിപ്റ്റ് കാണുന്ന അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോസസ്സിലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഞാൻ ഭദ്രങ്ങളുടെ കൂടെ വാല് പിടിച്ച് നടക്കണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഡബ് ചെയ്തപ്പോ, നമ്മളിപ്പോ ഡബ് ചെയ്യുന്ന സമയത്ത് ആ ടെക്നോളജി വളർന്നു, നമുക്കിപ്പോ ഇപ്പൊ ഇൻ കേസ് ലിപ്സിങ്ക് അല്ലെങ്കിൽ പോലും പിടിച്ചിടാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി. പക്ഷെ അന്ന് അങ്ങനെയല്ല, അവിടെ ചുണ്ട അല്ലെങ്കിൽ അവിടെ ഡയലോഗ് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ടേപ്പ് അങ്ങോട്ട് വെറുതെ പോയി. ഇങ്ങനെ ഭയങ്കരമായിട്ട് അന്നത്തെ കാലം, അന്ന് മോണിറ്റർ ഒന്നും ഇല്ലല്ലോ, അന്ന് ബന്ധനങ്ങൾ ഈ മോണിറ്റർ ഒന്നും കാണാണ്ട് ഒരു ഷോർട്ട് സീൻ പ്ലാൻ ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ക്യാമറ ചെയ്യുന്ന ഡി ഒ പി ആ സമയത്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, അത് ആർക്കും സാധനം ഈ ഫിലിമിലാണല്ലോ, ഇത് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴാണ് ഇതാണ് വരുന്നത്. അപ്പം ബന്ധനങ്ങളുടെ കണക്കൂട്ടിൽ ഒരു തരം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പം അതെ, ഇപ്പോൾ ടെക്നോളജി വളർന്നു, സൗകര്യങ്ങൾ കൂടി. പക്ഷെ ഞാൻ പറയാണ് അന്ധ കാലത്ത് കാര്യം പറയാം, അപ്പൊ എനിക്കിതെല്ലാതും കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടിയത് ഈ സിനിമയിലൂടെ. അപ്പൊ എനിക്കിതൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ബലത്തിനെ എപ്പോഴും മറക്കുന്നത്. അതിന്റെ ഒരു സ്വാതന്ത്ര്യം രൂപേഷിന് ആ സെറ്റിൽ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. നമ്മള് പറയുന്ന അഭിനയിക്കും ഇരിക്കും, രൂപേഷ് അങ്ങനെയല്ല, അങ്കിളുടെ കൂടെ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ കൂടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളെല്ലാരും എപ്പോഴും ആടുതോമ, നമ്മുടെ ലാലേട്ടൻ, റെയ്ബാൻ, സോമന്ത മൂയിദ്, നമുക്ക് ആ ഒരു ഒരു മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ഫിഗറാണ് ലാലേട്ടൻ. അല്ലാണ്ട് വേറൊരാളും നമുക്ക് ആടുതോമയായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഭദ്രൻ സാർ ആദ്യം ഈ സ്ക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം കൺസീവ് ചെയ്ത സമയത്ത് ലാലേട്ടൻ തന്നെ ആവണം എന്റെ ആടുതോമ എന്ന് തീരുമാനിക്കാനുള്ള റീസൺ എന്തായിരുന്നു? എന്റെ ആദ്യ സിനിമയിൽ എന്റെ മോഹങ്ങൾ പൂണ്ടഞ്ഞു, അതിൽ ശങ്കറിന്റെ ഫ്രണ്ടായിട്ടാണ് ലാല് വരുന്നത്. ഓക്കെ, അപ്പൊ അതുവരെ ലാല് വില്ലൻ വേഷങ്ങളിലൊക്കെ ചെയ്തു വന്ന ലാല് ഈ വില്ലൻ വേഷങ്ങൾ കാണുമ്പോൾ പോലും എനിക്ക് നമ്മൾ സോക്കോൾഡ് സിനിമകളിൽ അതുവരെ കാണുന്ന ഒരു വില്ലൻ്റെ ശരീരഭാഷയോ ഒന്നുമല്ല ലാൽ. ഒരു ഒരു പച്ച മനുഷ്യൻ വില്ലനായാലെങ്ങനെ ഉണ്ടാവും, അവൻ്റെ നടപ്പും രീതികളും സംസാരങ്ങളും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ലാലിൽ ഞാൻ അന്ന് മുതലേ കാണുന്ന ഒരു വളരെ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ഈസ് ഉണ്ടല്ലോ, എല്ലാത്തിനോടുമുള്ള നമ്മൾ സംസാരിക്കുമ്പോഴും നടന്നു വരുമ്പോഴും ഒക്കെയുള്ള ഒരു ഈസ്. ഈസ് ഒരു ആക്ടർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഇതാ ഞാൻ ഡയലോഗ് ഡെലിവർ ചെയ്യാൻ പോകുന്നു, ഇതാ ഞാൻ കൈയെടുക്കാൻ പോകുന്നു എന്നുള്ള നേരത്തെ തന്നെ അതെങ്ങും കാണിക്കാതെ, മുഖത്ത് കാണിക്കാതെ, തൻ്റെ എങ്ങും കാണിക്കാതെ ഉള്ള ഒരു ലാലിൻ്റെ ഒരു ഈസ് ഉണ്ടല്ലോ, ആ ഒരു ഈസ് മനസ്സിൽ ഞാനിങ്ങനെ കൊണ്ട് നടക്കുകയല്ലേ. ആ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ആടുതോമ ഫോം ചെയ്യുമ്പോൾ ദേ വൺ മുതലിതുണ്ട്, ഇത് ലാല് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നല്ല ബോധ്യമ കഥാപാത്രത്തോടുണ്ടായിരുന്നു. ഈ കാലത്ത് ആണ് എങ്കിൽ ഇതിന് പ്രാപ്തമായ ഒരു നടൻ ഇന്ന് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊരു നടൻ ഇനി ജനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉള്ളവരാരും പറ്റത്തില്ല.